ഇവിടെ ചില വസ്തുതകൾ നാം കാണേണ്ടതും വിമാനത്താവള നടത്തിപ്പിൽ കൊണ്ടുവന്നാലേ വികസനം സാധ്യമാകൂ എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വിമാനത്താവളം വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് സിയാൽ തെളിയിക്കുന്നു. സിയാലിന്റെ മൊത്തം മൂലധനം 382,57,000,000 രൂപയാണ്. ഏറ്റവും വലിയ നിക്ഷേപകർ സംസ്ഥാന സർക്കാരാണ്. സർക്കാരിന് 32.42% ഓഹരിയാണ് സിയാലിൽ ഉള്ളത്. നാട്ടുകാരുടെ മണ്ണും മനസ്സും ഏറ്റെടുത്താണ് വികസന പദ്ധതികൾ നാം നടപ്പിലാക്കുന്നത്. അത് സമ്പൂർണമായി സ്വകാര്യകൂടാ. സിയാൽ മാതൃകയിൽ നടത്തുന്ന വികസനത്തിന് നാട്ടുകാരുടെ മണ്ണിനെയും മനസ്സിനെയും ഉൾക്കൊള്ളാൻ കഴിയും. 2016 ഈ ഡയറക്ടർ ബോർഡ് അധികാരത്തിൽ വരുമ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ 7,000 പേർ ജോലി ചെയ്തിരുന്നു. 2020 മാർച്ചിൽ അത് 12,000 പേരായി. രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെർമിനലുകൾ നമുക്കുണ്ട്. വിമാനത്താവളത്തിനായി പുനരധിഷ്ഠിക്കപ്പെട്ട 820 പേർക്കും നാം തൊഴിലവസരം സൃഷ്ടിച്ചു. 2,000,000,000 രൂപയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ നാം നടപ്പാക്കിയത്. എന്നിട്ടും 1 രൂപ പോലും യൂസർ ഫീസായി നാം യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നില്ല. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം നാം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ഏറ്റവും സങ്കീർണമായ പദ്ധതിയാണ് റൺവേ റീകാർപ്പറ്റിംഗ്. റൺവേ, ടാക്സിവേ എന്നിവയുടെ നവീകരണവും ലൈറ്റിംഗ് സംവിധാനത്തിന്റെ ആധുനികവൽക്കരണവുമാണ് നടന്നത്. 196 കോടി രൂപയുടെ ഈ ബൃഹത് പദ്ധതി നിശ്ചിത സമയം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാനായി. അതിൽ സിയാൽ ടീമിനെ അഭിനന്ദിക്കട്ടെ.